നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജൻറ്റീന അതിലെ ആദ്യ മത്സരത്തിൽ ഹോണ്ടുറാസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അർജൻറ്റീനയുടെ അപരാജിത കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയാണ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സാധ്യതകളെക്കുറിച്ച് ആരാധകർക്കുള്ളത്. എന്നാൽ ലയണൽ സ്കലോനി പറയുന്നത് വേൾഡ് കപ്പാണ്, എന്തും സംഭവിക്കാമെന്നാണ്. ആകെ ചെയ്യാനുള്ളത് നമ്മുടെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവിടെ പോയി ചെയ്യുക, ബാക്കി എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിനനുസരിച്ച് നടക്കുമെന്നാണ് സ്കലോനിയുടെ ഒരു പ്രതികരണം. മത്സരത്തിന് ശേഷം, ഹോണ്ടുറാസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം സ്കലോനി വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇപ്പോൾ പലർക്കും വലിയ ഒരു വിശ്വാസം അർജൻറ്റീൻ ദേശീയ ടീമിലുണ്ട്. അത് വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്ലെയർ എന്ന നിലയിലും ഒരു ഫാൻ എന്ന നിലയിലും അതൊക്കെ എൻജോയ് ചെയ്തെല്ലാവരും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു കളിയാണ്. ചിലപ്പോൾ നിങ്ങൾ വിജയിക്കും, നന്നായി കളിക്കുന്നവർ ചിലപ്പോൾ വിജയിച്ചെന്നും വരില്ല. വേൾഡ് കപ്പിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അത് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത്, സംഭവിക്കാനിരിക്കുന്നത് സംഭവിക്കും. മത്സരം ആസ്വദിക്കുക, അതാണ് വേൾഡ് കപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് തന്നെ ലയണൽ സ്കലോനി പറഞ്ഞു വെക്കുന്നു. ഹോണ്ടുറാസിനെതിരെയുള്ള മത്സരം വിജയിച്ചു, ഇങ്ങനെ തുടർച്ചയായി വിജയിക്കുന്നു എന്നുള്ളതുകൊണ്ട് നാളെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇന്നത്തെ മത്സരം വിജയിച്ചു, നാളെ എഴുന്നേൽക്കുക, വീണ്ടും ട്രെയിനിങ്ങിന് പോവുക, അങ്ങനെ തുടർച്ചയായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പങ്കുവെക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.